നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സ്കൂൾ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രാധാന്യമുള്ളൊരു പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് വേണം നിങ്ങൾ കമൻ്റ് ഇടാൻ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അടിയന്തര പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ മറ്റ് വിദ്യാർത്ഥികളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റിവെക്കുന്നൊരു സാഹചര്യമുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ കാര്യമല്ല പറയുന്നത്. കോവിഡ് വ്യാപനം CBSE പരീക്ഷ മാറ്റിവെക്കണമെന്ന് രാഹുലും പ്രിയങ്കയും പറഞ്ഞിരിക്കുന്നു. കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ CBSE പരീക്ഷ മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധിയും ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുമാണ് ഈ ഒരു ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രിയങ്ക ഗാന്ധി കത്തയച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഈ ഒരു മണിക്കൂറിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. CBSE 10-12 പരീക്ഷ ഓൺലൈനായി നടത്താൻ സാധ്യത എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയും ഈ ഒരു മണിക്കൂറിൽ കടന്നു വരുന്നു. CBSE 10-12 പരീക്ഷകൾ ഓൺലൈനായി നടത്താനുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുന്നു. കോവിഡ് നിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ പരീക്ഷ മാറ്റണമെന്ന വ്യാപകമായ ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് നേരത്തെ CBSE ഈ പരീക്ഷ നിശ്ചയിച്ച പ്രകാരം ഓഫ്ലൈനായി നടത്തുമെന്ന് അറിയിപ്പ് നൽകിയിരുന്നു. പരീക്ഷ മാറ്റിവെച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും അറിയിച്ചിരുന്നു. May 4 മുതലാണ് ഓഫ്ലൈനായി CBSE പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം എല്ലാ CBSE പരീക്ഷകളും മാറ്റിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനോടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യം നിർദ്ദേശിച്ചത്. പരീക്ഷ നടത്താനുള്ള തീരുമാനം പുനരാലോചിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഇതിലുള്ള ഏറ്റവും പ്രധാനമായ വാർത്തയും ഈ ഒരു മണിക്കൂറിൽ വരുന്നു. അതോടൊപ്പം തന്നെ 10-ാം ക്ലാസ്സിനുള്ള ഓൺലൈൻ ക്ലാസ് മെയ്യിൽ ആരംഭിക്കും. അതായത് ഇപ്പോൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അടുത്ത 10-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകൾ അത് ഓൺലൈനായി തന്നെ ക്ലാസ്സുകൾ മെയ്യിൽ ആരംഭിക്കുമെന്നും ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ വാർത്ത വരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായൊരു വാർത്ത വന്ന് സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ എന്നുള്ള വാർത്തയാണ്. ഒരിടവേളക്ക് ശേഷമാണ് ഇതുപോലുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും കൊണ്ടിരുന്നത്.